ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മദ്രസകളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ മദ്രസയിലെ കുട്ടികളുമായി മിംഗിൾ ചെയ്യുന്ന അമുസ്ലിമായ കുട്ടികൾ, അല്ലെങ്കിൽ മദ്രസയിൽ പോകാത്ത ഒരു കുഞ്ഞ് വീട്ടിലെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ചിന്തിക്കേണ്ടി വരുന്ന, ചിന്തിച്ച് കടന്നു പോയിട്ടുള്ള ചില ഫസ്റ്റ് പടികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി, സത്യം ചെയ്യലാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അള്ളാഹുവിനാണ് സത്യം, പള്ളിയാണ് സത്യം, ഭീമാ ഉമ്മച്ചിയാണ് സത്യം, എൻ്റെ ഉമ്മച്ചിയാണ് സത്യം, എൻ്റെ തലയാണ് സത്യം, ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടും നമ്മൾ സത്യം ചെയ്യാറുണ്ട്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിൻ്റെയും ഒരു നാമത്തിലും സത്യം ചെയ്യാൻ പാടില്ല എന്നാണ്. അതെ, അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതായത് പേരുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, ഇതൊക്കെ കൊണ്ടല്ലാതെ നമ്മൾ സത്യം ചെയ്യാൻ പാടില്ല. എക്സാമ്പിള്, മലക്കുകൾ, പ്രവാചകന്മാര്, കഅബ, അതല്ലെങ്കിൽ പള്ളികൾ, അങ്ങനെ ഒന്നു കൊണ്ടും നമ്മൾ സത്യം ചെയ്യാൻ പാടില്ല. എക്സ്പെഷ്യലി നമ്മൾ ഒരു വ്യക്തിയെ കൊണ്ട് സത്യം ചെയ്യൽ പാടില്ല എന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനിയും അപ്പോൾ പിന്നെ വ്യക്തികളിലെ വാപ്പ വന്നു, ഉമ്മ വന്നു, ഇനി ഒരു വ്യക്തിയുടെ മക്കളുടെ ഒക്കെ തലയെ കൊണ്ട് സത്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതൊന്നും പാടില്ല. ഇനിയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇനിയും ഒരു പ്രതിചോദ്യം, അള്ളാഹു സത്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സത്യം ചെയ്യും? ഒന്ന്. രണ്ട്, അള്ളാഹുവിനൊരു സത്യം ചെയ്യൽ ആവശ്യമുണ്ടോ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാതാകുമ്പോൾ അവസാനമെടുക്കുന്ന ഒരു അടവാണ് സത്യം ചെയ്യുക എന്ന് പറയുമ്പോൾ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സത്യം ചെയ്യലിൻ്റെ നിർബന്ധാവസ്ഥയുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത്തിപ്പഴം കൊണ്ട് സത്യം ചെയ്യും. നമ്മളെക്കാൾ മൂല്യമുള്ള വസ്തുക്കൾ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിനേക്കാൾ മൂല്യമുള്ളതാണോ അത്തിപ്പഴം? അള്ളാഹു അതുപോലെ ഒലീവ് കൊണ്ട് സത്യം ചെയ്യും, അള്ളാഹുവിനേക്കാൾ മേന്മയുള്ളതാണോ എന്നത് സെക്കൻഡറി. അതുപോലെ ലാ ഖിസ്മ ബി ഹാദൽ ബലദ്, മക്ക എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യും, നമ്മളെക്കാൾ വലുതാണ്. നമ്മളിപ്പോ പത്തനംതിട്ട ജില്ലയാണ് സത്യം, കോഴിക്കോട് ജില്ലയാണ് സത്യം, കാപ്പാടാണ് സത്യം, നമ്മൾ അങ്ങനെ സത്യം ചെയ്താൽ എങ്ങനെയിരിക്കും? അപ്പൊ അള്ളാഹുവിന് എന്തിനാണ് ഒരു സത്യം ചെയ്യലിന്റെ ആവശ്യകത എന്ന ചോദ്യത്തിലൂടെ കടന്നു പോകാത്ത അധികം ആൾക്കാരൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി രണ്ടാമതായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അടുത്ത ഒരു ചോദ്യം, അള്ളാഹു ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും ഒക്കെ എഴുതി സൂക്ഷിക്കും അത്രേ, ഒടുവിൽ മലക്കുകൾ നമ്മൾക്കത് പറഞ്ഞു മനസ്സിലാക്കി തരും, ആ നിങ്ങൾ ഇന്ന ഇന്ന തെറ്റുകൾ ചെയ്തപ്പോഴാണ് മലക്കുകൾ ഇത് എഴുതി വെച്ചത്, എന്നിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കും. ഈ ചോദ്യം ചോദിക്കുന്നത് അറബി ഭാഷയിലാണ് എന്നാണ് മദ്രസകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. അപ്പൊ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും അറബി അറിയാമോ? അറബി ഭാഷയെക്കുറിച്ചിട്ട് ഒരു എത്തും തുമ്പും പോലും അറിയാത്ത ആൾക്കാരില്ലേ? അവരോടൊക്കെ ഏതു ഭാഷയിലാണ് അള്ളാഹു ചോദ്യങ്ങൾ ചോദിക്കുക? അപ്പോ മുസ്ലിങ്ങൾക്കു മാത്രമേ ഉള്ളൂ വിചാരണ, അതോ മറ്റുള്ളവരുടെക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനോ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ഏതെങ്കിലും മലക്കുകൾ ഉണ്ടോ എന്നീ ചോദ്യങ്ങളിലൂടെയാണ് ഞാനും കടന്നു വന്നിട്ടുള്ളത്. ഇതേ ചോദ്യം തന്നെ മദ്രസ കുട്ടികളിൽ നിന്ന് ഒരുപാട് ഞാൻ അഭിമുഖീകരിച്ചിട്ടുമുണ്ട്. അപ്പോഴൊക്കെ അവരോട് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് രക്ഷപ്പെടുക എന്നതിലുപരി ഉത്തരമൊന്നും ലഭിച്ചിരുന്നില്ല. ഇനിയും അടുത്ത ഒരു ചോദ്യം, നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ സീറ എന്ന് പറയുന്ന നബി ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കും, നബി ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായും സുജൂതിലായിക്കൊണ്ടുമാണ് പ്രവാചകൻ ജനിച്ചത്. നബിയുടെ 40 വയസ്സിന് ശേഷമാണ് നബിക്ക് നമസ്കാരം ലഭിക്കുന്നത് തന്നെ, പിന്നെ എവിടെയാണ് സുജൂത് എന്നൊന്നും ചോദിച്ചു കളയരുത്. അപ്പൊ ഈ നബിക്ക് ചേലാകർമ്മം ചെയ്തത് ആരാണ്? ആമിനയുടെ വയറ്റില് അതുകൊണ്ടാണോ 2-3 വർഷം കിടക്കേണ്ടി വന്നത്? കാരണം പ്രവാചകന്റെ ജനനത്തെ സംബന്ധിച്ച് പറയുന്നത് അങ്ങനെയാണ്.
പ്രവാചകനെ വയറ്റിൽ സാധാരണ മനുഷ്യനെ ചുമക്കുന്നതിനേക്കാൾ ഏറെ രണ്ട് രണ്ടര മൂന്നോളം വർഷം ചുമന്നു എന്നാണ് പറയുന്നത് ഗ്രന്ഥങ്ങളിലൂടെ. അപ്പോ അത് പറയുന്നതിന് കാരണവുമുണ്ട്. അബ്ദുള്ളയും അബ്ദുള്ളയുടെ വാപ്പയും ഒരുമിച്ച് രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നു. അപ്പോ രണ്ട് പെണ്ണുങ്ങളും ഗർഭിണികളാകുന്നു. അബ്ദുള്ള നേരത്തെ തന്നെ മരിക്കുന്നു. അങ്ങനെയാണെങ്കിലും ഈ രണ്ട് സ്ത്രീകളും പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എത്ര വ്യത്യാസമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമുക്കറിയാം. എന്നാൽ അബ്ദുള്ള ഇളയവനായിരുന്നു. അബ്ദുള്ളയുടെ ഭാര്യ പ്രസവിച്ച മുഹമ്മദ്, അബ്ദുള്ളയുടെ വാപ്പയുടെ വാപ്പ പ്രസവിച്ച ഭാര്യ പ്രസവിച്ച കുട്ടിയേക്കാൾ ഇളയ കുട്ടിയായിരുന്നു എന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോ അബ്ദുള്ളയും അബ്ദുൽ മുത്തലിബുമാണ്. ഇതെങ്ങനെ ശരിയാകും ഈ കണക്ക്? അപ്പോ ആ സമയത്ത് ചേലാകർമ്മം ഒക്കെ ചെയ്ത് വയറ്റിൽ കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വന്നതുകൊണ്ടാണോ എന്നറിയില്ല. എന്നാൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് നബി ജനിച്ച 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് നബിക്ക് ചേലാകർമ്മം ചെയ്തെന്നും മറ്റൊരു റിപ്പോർട്ടിലുള്ളത് നബിയുടെ ഹൃദയം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മലക്ക് വന്നിരുന്നു ജിബ്രീൽ. കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ മാത്രം പിടിച്ച് കൊണ്ടുപോയി ഒരു മതിലിലേക്ക് ചാരി നിർത്തി മാറു മാന്തി പൊളിച്ച് മാറിനകത്തു നിന്നും പൈശാചിക അംശമെടുത്ത് ദൂരേക്ക് എറിഞ്ഞതുകൊണ്ട് പ്രവാചകന് പൈശാചികതകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ മഹസൂമായത്, അതായത് തെറ്റു ചെയ്യാത്ത ആളായി തീർന്നത് അതുകൊണ്ടാണ് എന്നൊക്കെയാണ് തള്ള്. അപ്പോ ഈ ഹൃദയം കീറി ഓപ്പറേഷൻ ചെയ്ത സംഭവമുണ്ടല്ലോ, ആ സമയത്താണ് നബിക്ക് ഈ അബ്ദുൽ സോറി ജിബ്രീല് ചേലാകർമ്മം ചെയ്തു കൊടുത്തത് എന്ന് തുഹഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. തുഹഫയിലെ 9-ാം അധ്യായം 199-ാമത്തെ വാചകത്തിൽ ഉണ്ടത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ഇദാ മാത ഇബ്നു ആദം, ഇനി ആദം സന്തതികളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ അവന് ജീവിച്ചിരിക്കുന്നവർക്ക് ആ മരിച്ചുപോയ ആളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ സാധിക്കുമോ? അതോ അലാ തസിറു വാസിറത്തുൻ വിസ്ര ഉഖ്ര, ഓരോ മനുഷ്യനും ചെയ്യുന്നതിന്റെ പാപഭാരം അവനവൻ മാത്രമേ വഹിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്ന ഖുർആൻ വാചകമാണോ ശരി എന്നുള്ള ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ സഅദ് ബിൻ ഉബാദ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരൻ, അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ ഞാൻ ഏത് ദാനമാണ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകനോട് ചോദിക്കുകയും പ്രവാചകൻ വെള്ളം വിതരണം ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുകയും ആ ഉപദേശമനുസരിച്ച് അദ്ദേഹം ഒരു കിണർ കുഴിക്കുകയും എന്നിട്ട് എൻ്റെ മാതാവ് ഉമ്മു സഅദിനു വേണ്ടിയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് അബൂദാവൂദ് നസായി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിലും മിഷ്കാത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് തോന്നിയാസവും ചെയ്തിട്ട് വാപ്പയ്ക്കങ്ങ് മരിച്ചാൽ മതി, ബാക്കി പാപങ്ങൾക്കൊക്കെ മോചനം ലഭിക്കുന്നതിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് എന്തെങ്കിലും ചെയ്താൽ മതിയോ എന്തോ? അതിനകത്ത് എനിക്ക് അന്നും ഒരു ലോജിക്ക് ഉണ്ടായിരുന്നില്ല, ഇന്നും എനിക്കത് ലോജിക്ക് ഇല്ലാത്തതായിട്ടാണ് തന്നെ തോന്നിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു, അവൻ ചെയ്യേണ്ടതിന് പകരം അവൻ്റെ പേരിൽ സമ്പന്നനായിട്ടുള്ള വാപ്പയ്ക്ക് അപ്പോൾ മക്കള് വാപ്പയുടെ സമ്പത്തെടുത്ത് അങ്ങ് ദാനം ചെയ്താൽ വാപ്പയുടെ പാപങ്ങളെല്ലാം പൊറുക്കുമല്ലോ, അവിടെയും സാമ്പത്തിക സംവരണം തന്നെയാണോ? സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണോ മനുഷ്യന്റെ പാപവും പുണ്യവും ഒക്കെ അളക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കാനേ തരമുള്ളൂ ഈ വിഷയത്തിൽ. അപ്പോ അവനവൻ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ അവനവൻ ചെയ്യേണ്ടതിന് പകരം അപരനെ ഏൽപ്പിച്ച് വിടുന്ന ഒരു രീതി എനിക്ക് അന്നും യോജിക്കാൻ സാധിച്ചിട്ടില്ല, ഇന്നും യോജിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അടുത്തത്, അല്ലാഹു എന്തിനാണ് ഈ ആകാശത്ത് കയറിയിരിക്കുന്നത്? ഈ കൊച്ചുവെളുപ്പാങ്കാലാകുമ്പോഴേക്ക്, അതായത് രാത്രിയുടെ മൂന്നിലൊന്ന് ഭാഗം കടന്നു കഴിയുമ്പോൾ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നും മലക്കുകളോട് ചോദിക്കും, ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മലക്ക് പരമായി ഇന്ന സ്ഥലത്ത് ജാമ്യത ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പഠിച്ചോനെ എന്താണ് അവർ ചോദിക്കുന്നത്, പാപമോചനമാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സമ്പത്താണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ജീവിതമാണ് ചോദിക്കുന്നത്, അതുമല്ലെങ്കിൽ സ്വർഗമാണ് ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അള്ളാഹു അവിടെ നിന്ന് പറയുമത്രേ ഞാനത് നൽകിയിരിക്കുന്നു. അള്ളാഹു കള്ളനാണോ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു എന്തിനാണ് ഈ ആകാശത്ത് കയറിയിരിക്കുന്നത്? തന്നെയുമല്ല, അള്ളാഹുവിന്റെ സിംഹാസനം മലക്കുകൾ താങ്ങി നിർത്തിയിരിക്കുകയാണ് എന്നും ഭൂമിയിൽ ഒരു വിവാഹമോചനം നടക്കുമ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങും, സിംഹാസനം കുലുങ്ങുമ്പോൾ എന്തായാലും അള്ളാഹു ഒന്ന് പേടിക്കില്ലേ? എന്നാൽ ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് അള്ളാഹുവിന് ശരീരമില്ല, അതുകൊണ്ട് തന്നെ അള്ളാഹു ഇരിക്കില്ല എന്ന്. എന്നാൽ ഖുർആനിലൂടെ അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കും, അള്ളാഹുവിന് കണ്ണുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇനിയും ഒരു ചോദ്യം, ആരാണ് ഏറ്റവും നല്ല ഒരു മനുഷ്യൻ? മുസ്ലിമാണോ, ഹിന്ദു ആണോ,
ക്രിസ്ത്യനാണോ അറിയില്ല. അപ്പോ ഇസ്ലാമിക നിയമപ്രകാരം അള്ളാഹുവിനെ വിശ്വസിക്കുന്നവനാണ് ഏറ്റവും നല്ലവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ തിർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഏറ്റവും നല്ലവൻ എന്ന് പറയും. എന്തായാലും ആ നല്ലവനിൽ എനിക്ക് മുഹമ്മദ് നബിയെ കാണാൻ കഴിയുന്നില്ല. കാരണം ഈ ആധുനിക ലോകത്ത് മുഹമ്മദ് നബി ചെയ്ത ഒരു നന്മകളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, തന്നെയുമല്ല തിന്മകളാണ് കാണാൻ സാധിക്കുന്നതിൽ അഖിലവും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നബി ഒരു നല്ലവനാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അടുത്തതായിട്ട് ഏറ്റവും വലിയ പാപം എന്ന് പറയാറുണ്ട്, ഏഴ് മഹാപാപങ്ങൾ, അസബക്കുൽ മുബിഖാത്ത് എന്ന് പറഞ്ഞ ഒരു പാഠഭാഗം തന്നെയുണ്ട് മദ്രസ കുട്ടികൾക്ക് പഠിക്കാൻ. അപ്പോൾ ഏഴ് മഹാപാപങ്ങൾ, അതിലേറ്റവും ഒന്നാമതായിട്ടുള്ളത് അള്ളാഹുവിനു പുറമേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ, അള്ളാഹുവിൻ്റെ സവിശേഷതകൾ, അള്ളാഹുവിൻ്റെ പ്രത്യേകതകളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കുണ്ട് എന്ന് വിശ്വസിച്ച് അങ്ങനെ വേറൊരു അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ, അത് തെറ്റാണ്. പിന്നെ രണ്ടാമത്തത് മാരണം, അല്ല മാരണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ്, മാരണം ബാധിക്കില്ല എന്നാണ് ഒരു വിഭാഗം ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. ഒരു വിഭാഗം ആൾക്കാർ മരണം ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ എന്തിനാണ് ഈ മഹാപാപമായി രണ്ടാമതായിട്ട് എണ്ണിയത് എന്നറിയില്ല. അടുത്ത മൂന്നാമതായിട്ടുള്ളത് അന്യായമായ മനുഷ്യവധമാണ്, അകാരണമായി മനുഷ്യനെ കൊല്ലുക. എന്നാൽ ഖുർആൻ പറയുന്നുണ്ട് കൊന്നതിന് പകരമായി കൊല്ലാം, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിൽ കൊല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള കാരണമാണോ മതം വിട്ടവനെ കൊല്ലാം എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണും. അപ്പോൾ അത്തരത്തിലുള്ള കൊലയൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. നാലാമതായി പലിശ തിന്നൽ, പലിശ എന്താണ് എന്ന് വ്യക്തമായി വ്യാഖ്യാനിക്കാതെയാണ് പ്രവാചകൻ മരണപ്പെട്ടത് തന്നെ. അനന്തരാവകാശത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതിനെ സംബന്ധിക്കുന്ന ഖുർആൻ വാചകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത്രേ പ്രവാചകൻ മരണപ്പെട്ടത്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ 36 തവണ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശയുടെ ഏറ്റവും താഴ്ന്ന ഏതെങ്കിലും ഒരു ഇടപാടുമായി ബന്ധപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാതാവിനെ വ്യഭിചരിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു വസ്തുതയാണ്. എന്നിട്ടും ഈ പ്രവാചകൻ ഈ വിഷയം പറഞ്ഞു. എന്നാൽ പലിശയുമായി ബന്ധപ്പെടാത്ത എത്ര വിശ്വാസികൾ നമ്മുടെ ചുറ്റുമുണ്ടാകും. അടുത്തതായിട്ട് യത്തീമിൻ്റെ ധനം ഭക്ഷിക്കലാണ്. പ്രവാചകൻ തന്നെ അനാഥയുടെ സ്വത്ത് ഭക്ഷിച്ചുകൊണ്ടാണ് സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. അനാഥ ആരായിരുന്നു? ഖദീജയായിരുന്നു. ഖദീജയ്ക്ക് വാപ്പയുണ്ടായിരുന്നില്ല. ഖദീജയുടെ സമ്പത്തെടുത്ത് യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടും ഖദീജയെ കൊണ്ട് തന്നെ ഇന്ന് മുതൽ എൻ്റെ സമ്പത്ത് മുഹമ്മദിൻ്റെ സമ്പത്താണ് എന്ന് ഡിക്ലെയർ ചെയ്യിപ്പിച്ചുകൊണ്ടുമാണ് പ്രവാചകൻ്റെ അരങ്ങേറ്റം തന്നെ. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ യോജിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ യുദ്ധരംഗത്ത് നിന്ന് തിരിഞ്ഞോടുക, യുദ്ധം എന്തിനാണ്? സർവശക്തനായ അള്ളാഹുവിന് യുദ്ധമില്ലാതെ തന്നെ സമാധാനത്തോടുകൂടി അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ അള്ളാഹുവിന് പറ്റില്ലേ? പിന്നെ എന്തിനാണ് അള്ളാഹുവിന് യുദ്ധം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അടുത്തത് സദ്വൃത്തരായ സ്ത്രീകളെ സംബന്ധിച്ച അപവാദം പറയുക എന്നതാണ്. ഈ അപവാദം പറയുക എന്ന് പറയുമ്പോൾ ഖുർആനിലൂടെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നല്ലതൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തന്നെ ഒരു അധ്യായത്തിലൂടെ തബ്ബത്ത് യദാ അബീ ലഹബിം വത്തബ്ബ്, അബൂലഹബ് എന്തോ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിമർശിച്ചുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടും അവർ ചെയ്യുന്ന ജോലിയെയും അവരുടെ ശരീരത്തെയും അവരുടെ ആകാരവടിവിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് അള്ളാഹു തന്നെ ഇത് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യാ യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ അംഗീകരിക്കാൻ സാധിക്കുന്നത്? ഒരു ഇതുമില്ല. അപ്പോൾ നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു മരണം പ്രയോഗിച്ചു, അത് സാധിക്കുമോ? അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുമോ നമ്മളെ? നമുക്ക് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ മരണം ബാധിക്കുന്നത്? അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ തുടങ്ങിയ ഇതുമാത്രമല്ല ഒട്ടനവധി സംശയങ്ങൾ വീണ്ടും നമുക്കുണ്ടാകാറുണ്ട്. ഇത് മിനിമം സംശയങ്ങൾ മാത്രമാണ്. ഈ സംശയത്തിലൂടെ കടന്നു പോകാത്ത ഒരാളും ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരം സംശയങ്ങളൊക്കെ ഏതാണ്ട് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിനി വീണ്ടും കാണാം. നന്ദി.